咋了呢？啊，怪这么弄的。啊，你啊，还搬吗？还是还带来了钱？啊，那你的别人都离开了，他都玩呗。啊，完了呢，马上给钱。嗯，谢谢你，那把呢，拿给我一个。OK。那聊着吗？വീട്ടിനെ കുഞ്ഞിനെ പാലെടുക്കുന്നതിന്റെ നേരിട്ട് പറയാൻ വേണ്ടി വിളിച്ച ഈ കൊറോണ കാലത്ത് അധികം ആരോടും പറയുന്നില്ല, നമ്മള് വേർപെട്ടവര് മാത്രം. അപ്പൊ ഞാനൊന്നും ഉണ്ടാവില്ല അല്ലേ? ഇതന്നെ നിങ്ങളുടെ പ്രശ്നം. എന്തായാലും നല്ലൊരു പേര് കണ്ടിരിക്കണം, ഒറ്റ പങ്ങളെ ഉള്ളൂ. പക്ഷെ ഇക്കാലത്ത് എല്ലാരും ഹിന്ദി പേരിലിടുന്നു. എന്തെല്ലാം പേരാണ്! ജഹാൻ, ജുഹാൻ, ലഗാൻ. വിളിക്കുന്നവനും തിരിയില്ല, കേൾക്കുന്നവനും മനസ്സിലായില്ല, അങ്ങനത്തെ പേരാണ്. അത് ശരിയാണ്, അതെല്ലാം പണ്ടത്തെ പോലെയാണ്. അച്ഛന്റെയും അമ്മേന്റെയും ആദ്യത്തെ അക്ഷരത്തിൽ ഒരു പേര് സത്യാണ് കേട്ടാ. നീ എന്റെ പേര് നോക്കിയട്ടെ, സഹദേവന്റെയും കാർത്യായനിന്റെയും മോൻ സുഖു. ആഹാ, കേക്കുമ്പോ തന്നെ എന്തൊരു സുഖാണ്. നീ അത് വിളിക്കുമ്പോ അതിലേറെ സുഖം. വിളിയിലേ ഉള്ളു സുഖം. ശ്യാമളെ, നിങ്ങൾ നല്ലൊരു പേര് കണ്ടുപിടിക്കാൻ നോക്കിയട്ടെ. നമുക്കൊരു കാര്യം ചെയ്യാം, നിന്റെ അച്ഛന്റെ പേരിന്റെ ഭായും അമ്മേന്റെ പേരിന്റെ സായും ചേർത്തിട്ട് ബോസ് നിട്ടാലോ. എന്റെ മരുമക്കളുടെ പേര് എന്നാ നോയപ്പോ? ബസിന്റെ ലോറിന്റെ പേര് പഞ്ചമി കോകിലം. പറയിപ്പിക്കണ്ട, ഭഗവതി നിടാത്തത് നന്നായിട്ടാണ്. ഞാൻ ഇട്ട പേരൊന്നും ഇതുവരെ മോശമായിട്ടില്ല. അതെ, അതല്ല പഞ്ചമി അഞ്ചിലും കോകിലം എട്ടിലും തോറ്റത്. എന്റെ ശ്യാമളെ, ഈ പേരിനല്ല ടീച്ചർമാർ മാർക്ക് ഇടുന്നത്, കുട്ടികൾ പേപ്പറിൽ എഴുതുന്നതിനാ മാർക്ക്. മനസ്സിലായോ? എങ്ങനെ എഴുതണ്ട, മാമനല്ലേ മരുമക്കൾക്ക് പേരിട്ടു. നീ അങ്ങനെയൊന്നും പറയണ്ട, നമ്മളെ തറവാട്ടിലുള്ള ഓരോരാളെ പേരിനും ഓരോ അർത്ഥമുണ്ട്. അർത്ഥം മനസ്സിലായ? അർത്ഥമല്ല പര്യായാന്ന്, എല്ലാം ഡേറ്റ് ചെയ്യുന്ന പേരാന്ന്. തറവാട്ടിലെ പട്ടി കിട്ടതോ ലൂസിഫർ. അതെ, ലൂസിഫർ എന്ന് പോയപ്പോ നമ്മൾ ഈ നാടൻ പട്ടികളാകുമ്പോ തെറിക്കുന്ന പേരിട്ട് കഴിഞ്ഞാലേ നായ്ക്കൾ ഇങ്ങനെ ശൗര്യത്തോടെ നിൽക്കുള്ളൂ. അല്ലാണ്ട് നമ്മളെ നാടൻ പട്ടിക്ക് ഈ കണാരം ഘോരെന്നുള്ള പേരിട്ട് കിട്ടാ, അതന്നെങ്കിൽ നിന്നിട്ട് ഏതെങ്കിലും മൂലൊക്കെ ചുരുണ്ടോടി കിടക്കും, ഒരു കാര്യം ഉണ്ടാവില്ല. ശ്യാമളെ, നിങ്ങൾ പേര് കണ്ടുപിടിക്കണ്ട, ഞാൻ രാത്രി ഗൂഗിളിൽ ഇട്ടോളൂ. രാവിലെ ആകുമ്പോഴത്തേക്ക് പേര് കിട്ടി. രാവിലെ നമുക്ക് പേരല്ല, പേര് ദോഷം കിട്ടും. വെറുതെ പാതിരാത്രിക്ക് ഗ്രൂപ്പ് കയറി കളിച്ചിട്ട് ആളെ കൊണ്ട് പറയിപ്പിക്കണ്ട. നിങ്ങളെ ഗ്രൂപ്പ് നല്ല ഗ്രൂപ്പ് തന്നെ. എന്നാ ഗ്രൂപ്പിന്റെ പേര് തന്നെ കണ്ടു കമ്പനിന്റെ പേര് ലൂയിസ് എലവൻ. നമ്മള് 11 ആളുണ്ട്, അത് നീ അറിയില്ലേ? അതിന് വരുന്ന മെസ്സേജോ കിട്ടാനുണ്ടോ ബ്രോ? പ്രതീക്ഷിക്കട്ടെ ബ്രോ, കാത്തിരിക്കുന്നു വിളിക്കായി. 500-ന് 2000 ഇപ്പൊ പറയണ്ടല്ലോ. നിങ്ങളെ ഗ്രൂപ്പ് ഭയങ്കരല്ലേ, പരദൂഷണം പൊങ്ങച്ചല്ലാണ്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ വരുന്നുള്ളത്. ആദ്യം ഗ്രൂപ്പിൽ ചർച്ച, എന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ വിളിച്ചിട്ട് പരദൂഷണം കുറ്റം മറിച്ചല്ലാണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടാ. ഞാൻ വെറുതെ പറയിപ്പിക്കണ്ട, ഗ്രൂപ്പിന്റെ പേര് അടിപൊളിയാണ് ശ്രീശക്തി. ഞാൻ ഒരു കാര്യം പറഞ്ഞു, നമ്മളെ ലോകത്ത് പെണ്ണുങ്ങൾക്ക് പാരാ നിങ്ങളെ പെണ്ണുങ്ങൾ തന്നെയാണ്. നിങ്ങൾ പേരിടണ്ട, ഞാൻ തന്നെ ആര് കൂടാത്തൊരു പേര് കണ്ടുപിടിച്ചു. രണ്ട് ചപ്പാത്തി എടുത്തോ. ചപ്പാത്തി അല്ല, ഗോതമ്പുണ്ടിയാണ്. എന്നാ ഉണ്ടിയാ കൊണ്ടോ, ഉണ്ടിങ്ങനെടുത്തോ. ഞാൻ ഉണ്ട ഇങ്ങനെ പരത്തിട്ട് ഊരിട്ടിട്ട് നേരെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ചപ്പാത്തി പുതിയൊരു പേര് ഞാൻ തന്നെ കണ്ടുപിടിച്ചു. വേറെ പെടുവാ, ഈ കൂക്കം പേര് കൊണ്ട് ഒന്നും ആലോചിക്കാനും പറ്റില്ലല്ലോപ്പാ. അതും ശരിയാവില്ല, ആ ഇപ്പം പറയാം. എൻ്റെ കുഞ്ഞിൻ്റെ പേര് കൂപ്പി അടിച്ചാണ്, അത് നടക്കില്ല. രാവിലെ ആകുമ്പോഴത്തേക്ക് എങ്ങനെയൊക്കെ ഞാൻ കണ്ടു പിടിക്കും. നിങ്ങൾക്കെല്ലാം കൂടി ഓർക്കത്ത് തലക്ക് പ്രാന്തായി പോയാ. അതന്നെയാ എനിക്ക് നിങ്ങളോട് ചോദിക്കുന്നത്. നീ രാത്രിയും പകലും രാവിലെ ഇങ്ങനെ ആലോചിച്ചിട്ട് പേര് കണ്ടെത്താൻ വേണ്ടി നിനക്ക് എന്താ പ്രാന്തണ്ടാ? ശ്യാമള, ഞാനൊരു കാര്യം പറയട്ടെ, ഈ പേര് എന്ന് പറയുന്നുണ്ടല്ലോ ആളെ തിരിച്ചറിയാൻ വേണ്ടിട്ടാണ്, മനസ്സിലായാ? ഈ പേര് എത്രത്തോളം ലളിതാവുന്നോ അത്രത്തോളം കേക്കാൻ നല്ല സുഖ. സുഖുവാട്ടാ, സുഖുവാട്ടാ ശ്യാമളെ.
ഡീ 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 ഡ